എച്ചു പാർക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കമാവു ബ്രോത്ത്വേറ്റിൻ്റെ ദ എമിഗ്രാൻസ് എന്ന് പറയുന്ന പോയത്തെക്കുറിച്ചാണ്. പോയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. 1930 മെയ്യിൽ ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിൽ ജനിച്ച എഡ്വേർഡ് കമാവു ബ്രോത്ത്വേറ്റ് കരീബിയൻ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളാണ്. ന്യൂയോർക്ക് സർവകലാശാലയിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസറാണ് ഇദ്ദേഹം. ആഫ്രിക്കയിലെ കറുത്ത വംശജരുടെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിമകളായി കഷ്ടപ്പെടുന്ന നീഗ്രോ വംശജരുടെ നാടൻ കലകളെക്കുറിച്ചും ഇദ്ദേഹം വളരെ ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോംബ്രിഡ്ജിലെ പെംബ്രോക്ക് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ബ്രാത്ത്വേറ്റ് സസക്സ് സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിലാണ് PhD നേടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബ്രാത്ത്വേറ്റിൻ്റെ ദ എമിഗ്രാൻസ് എന്ന പോയം നമുക്ക് പരിചയപ്പെടാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമാണ്. 3rd world countries യൂറോപ്യൻ ശക്തികൾ നടത്തുന്ന കോളനിവൽക്കരണത്തിന് എതിരായ പ്രതിഷേധമാണ് ബ്രാത്ത്വേറ്റിൻ്റെ ദ എമിഗ്രാൻസ് എന്ന് പറയുന്ന ഈ കവിത. 3rd world കണ്ടെത്തുന്നതോടൊപ്പം ഒരു സംസ്കാരം കൊണ്ടുവരികയല്ല ചെയ്യുന്നതെന്നും മറിച്ച് അത്തരം കോളനികളിൽ നിലവിൽ നിന്നിരുന്ന സംസ്കാരത്തെ തന്നെ നശിപ്പിക്കുകയാണ് പുതിയ ജേതാക്കൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തർപ്പിച്ചു പറയുന്നു. കോളനിയാക്കപ്പെട്ട ദ്വീപിലെ ഒരു നാട്ടുകാരനിലൂടെയാണ് കവി തൻ്റെ ചിന്തകൾ വായനക്കാരനുമായിട്ട് ഈ കവിതയിൽ പങ്കുവെക്കുന്നത്. കടൽക്കരയിൽ നങ്കൂരം ഇട്ട ഒരു കപ്പലിൻ്റെ ഡക്കിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സൂക്ഷിച്ച് വീക്ഷിക്കുന്ന കോളംബസിനെ നാട്ടുകാരൻ ശ്രദ്ധിക്കുന്നു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രങ്ങളെയും വേനലിൽ അനുഭവവേദ്യമാകുന്ന ശുദ്ധവായുവിനെയും ചുറ്റുമുള്ള ജലപരപ്പിനെയും കോളംബസ് ആകാംക്ഷയോടെ, അതായത് അതിലേറെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. പ്രഭാതമായതോടെ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ആ പ്രദേശമാകെ പരന്നു. പക്ഷികൾ കപ്പലിലെ പാറിക്കളിക്കുന്ന പതാകയ്ക്കും കപ്പൽപായ് മരത്തിനു ചുറ്റും വട്ടമിട്ട് പറന്നു. അവ കപ്പലിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തങ്ങളുടെ പ്രദേശത്ത് അസാധാരണമായ എന്തോ ഒന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അവർ തദ്ദേശവാസികൾക്ക് മുന്നറിയിപ്പും നൽകി. കപ്പലിൻ്റെ ഡെക്കിൽ നിന്നുകൊണ്ട് കോളംബസ് തൻ്റെ നിരീക്ഷണം തുടർന്നു. താൻ ആശിച്ച ഉയരങ്ങൾ, താൻ സ്വപ്നം കണ്ട പാറക്കെട്ടുകൾ ചുറ്റുമുള്ള പരപ്പിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടോ എന്ന് അയാൾ ആകാംക്ഷയോടെ നോക്കി. തത്തകൾ ചിലച്ചു. ഉടനെ അയാൾ നമ്മുടെ മണ്ണിൽ കാലു കുത്തും. അയാൾ മുൻകൂട്ടി നിശ്ചയിച്ച ആഗ്രഹം നിറവേറ്റും. നീലാകാശം തൻ്റെ കാന്തി കൊണ്ട് പ്രഭാതത്തെ ആശീർവദിച്ചു. തീരത്തെ നോക്കി നിന്നപ്പോൾ തൻ്റെ പട്ടാളക്കാർക്ക് ഇനിയങ്ങോട്ട് കൂട്ടക്കുരുതികൾ നടത്തേണ്ടി വരില്ലേ എന്ന് കോളംബസ് ചിന്തിച്ചുവോ? ഇലകളുടെ മർമ്മരത്തിൽ തൻ്റെ സഹയാത്രയെ അവ പരിഹസിക്കുന്നത് അയാൾ കേട്ടിരിക്കുമെന്നു എന്നത് തീർച്ചയാണ്. കണ്ടെത്തിയ പുതുലോകത്തിൻ്റെ അർത്ഥം എന്താണ്? മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന അതേ ക്രൂരതകളിലേക്കും ഭയാനതകളിലേക്കും പുതിയ ലോകത്തിലേക്ക് വേണ്ടി തനിക്ക് മടങ്ങേണ്ടി വരുമോ? അയാൾ നിശബ്ദനായി നിൽക്കുന്നത് നാട്ടുകാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കൊളംബസ് നിശബ്ദത ഭജിച്ചു. അയാൾ അവരുടെ തീരത്തെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയപ്പോൾ ഞെണ്ടുകൾ അവയുടെ നഖങ്ങൾ വിടർത്തി ചിതറിയോടി. അയാളുടെ വഴിയിൽ നിന്നും ഞെണ്ടുകൾ മാറിപ്പോയതിൻ്റെ കാരണം വ്യക്തമാണ്. അന്യനാട്ടുകാർ പിടികൂടുന്നതിനേക്കാൾ നല്ലത് തദ്ദേശ ദ്വീപുവാസികളുടെ കൈകളിൽ ചെന്ന് പെടുന്നതാണ് നല്ലതെന്ന് അവയ്ക്കു പോലും അറിയാം. കോളനിവൽക്കരണത്തോടുള്ള കവിയുടെ ശക്തമായ പ്രതിഷേധമാണ് അവസാന ആ രണ്ട് വരികളിൽ അലയടിക്കുന്നത്. കോളനിവൽക്കരണത്തിനെതിരായ പ്രതിഷേധത്തിനോടൊപ്പം തന്നെ ആ കോളനിവൽക്കരണത്തിൽ ബലിയാടാക്കപ്പെട്ട ജനതയുടെ രോക്ഷവും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളും ഇനി അടുത്തത് എന്ത് എന്നുള്ള ചിന്തകളും ഈ കവിതയിൽ ഉടനീളം നിലനിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആശങ്കകളെ വളരെ മനോഹരമായി തന്നെ കമാവു ബ്രാത്ത്വേറ്റ് ഈ കവിതയിൽ ഉടനീളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ. ഏതായാലും ഈ എമിഗ്രാൻസ് എന്ന് പറയുന്ന ഈ കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കൊച്ചു പോയത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ എത്താം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.